ഹായ് ഹലോ, നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത്, നമ്മൾ ഒരുപാട് പേരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് വിൻ്റർ സമയത്ത്. അത് ഏത് നാട്ടിലായാലും ഇതുപോലെ സ്കിന്നൊക്കെ ഡ്രൈ ആവുക, അല്ലെങ്കിൽ ഇതുപോലെ പൊരിച്ചിൽ ഇങ്ങനെ അനുഭവപ്പെടുക. അത് പലർക്കും കാലിൽ മാത്രമല്ല കയ്യിലും അനുഭവപ്പെടും. ഇതിന് പല ക്രീമുകളും വാസലീനും ഒക്കെ ഉപയോഗിച്ചാലും കുറച്ച് ഒരു പരിധിവരെയൊക്കെ റിസൾട്ട് കിട്ടും. എങ്കിലും വീണ്ടും ആ ക്രീമിൻ്റെ ടൈം മാറുമ്പോഴത്തേന് വീണ്ടും ഇതുപോലെ ചൊറിച്ചിലും പൊരിഞ്ഞിളകുന്നതും ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണാം. ഇതിനുള്ള ഒരു റെമഡിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാറാക്കാൻ പറ്റിയെടുക്കുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇത് ദിവസം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ഈ ഡ്രൈനസ്, ഇച്ചിങ്, ഇതുപോലെ ചുളിയുക, അതുപോലെ പൊരിഞ്ഞിളകുക, ഇങ്ങനെയുള്ള കൈകാലുകളുടെ പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു റെമഡിയാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും അങ്ങനത്തെ ഇത്രയും ഇവിടെ നല്ല തണുപ്പാണ്. എങ്കിലും ഒരു വർഷങ്ങളിലും അതുപോലെയുള്ള ആ ഒരു നമുക്ക് മറ്റൊരു മോയ്സ്ചറൈസർ പോലും ഉപയോഗിക്കേണ്ടി വരത്തില്ല. എൻ്റെ കൈകാലുകളിൽ അത്രയ്ക്ക് നല്ലതായിട്ടിരിക്കും, കാരണം ഇത്ര നല്ലൊരു റെമഡിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടുന്ന അലോവേര ജെല്ലാണ്. അത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ജെല്ല്. പ്ലാന്റ് അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇല ഇളക്കി എടുത്തിട്ട് അതിൻ്റെ ജെല്ലെടുത്താലും മതിയാകും. പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്ന സ്ക്രബിങ്ങിനായിട്ട് ഒരു ടീസ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് നമ്മുടെ ഷുഗർ. അത് ഒരുപാട് വലിയ തരിയുള്ളത് എടുക്കരുത്, ഒരു നൈസായിട്ട് തരിയുള്ള, കൈകാലുകളായാലും നല്ല മൃദുവായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യാതെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാവർക്കും അറിയാം കോഫി പൗഡർ നല്ല സ്കിൻ വെളുപ്പിക്കുന്നതിന് വളരെ നല്ലതാണ്. ഈ വിൻ്റർ സമയത്ത് ചുളിയുന്നത് മാത്രമല്ല, വല്ലാതെ ഇരുണ്ടു പോകും, കരിവാളിച്ചു പോകും കയ്യിലെയും കാലിലെയൊക്കെ. സ്കിന്നൊക്കെ കാറ്റടിച്ചിട്ട് പൊട്ടലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബദാം ഓയിലാണ്. ഇതിപ്പോൾ പലരും സ്ഥിരമായ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ പാക്കുകളുടെ ഒരു പ്രധാന ഘടകമാണ് ആൽമണ്ട് ഓയിൽ അഥവാ ബദാം ഓയിൽ. ഇതിന് ഇത്രയേറെ ഗുണങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഈ വിൻ്റർ സമയത്ത് സ്കിൻ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിന് മറ്റ് ഒരുപാട് ക്രീമുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല സിൽക്കി ആയിട്ടുള്ള സ്കിൻ കിട്ടുന്നതിന് വളരെ നല്ലതാണ് ഈ ആൽമണ്ട് ഓയിൽ. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് തൈര്. ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരുപാട് പൊട്ടൽ ചൊറിച്ചിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അല്പം കടലമാവും കൂടി ഉപയോഗിക്കുന്നത് തെറ്റില്ല. ഇപ്പം ഞാനിവിടെ കടലമാവ് ഉപയോഗിക്കുന്നില്ല, ഇത്രയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാരയും ഒരുപാട് അലിഞ്ഞു പോകരുത്. അതിനു മുമ്പേ തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ കൈകാലുകളിലെല്ലാം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് വീണ്ടും കൈയൊന്ന് നനച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം കുളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ കുളിക്കുന്നതിനൊക്കെ മുമ്പ് ഇതേ രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പം കൈയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. എങ്കിലും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് അപ്ലൈ ചെയ്തതേ ഉള്ളൂ. വളരെ നല്ലതാണ് കൈ. മറ്റൊരു മോയ്സ്ചറൈസർ നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും, മറ്റൊരു മോയ്സ്ചറൈസറോ ക്രീമോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ കൈയൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ വിൻ്ററിൻ്റേതായ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഇരിക്കുന്നതിന് പറ്റിയിട്ടുള്ള നല്ലൊരു പാക്കാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ അതേ ഒരു 2 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം തന്നെ ഒന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ സ്കിൻ ഡ്രൈനസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിൻ്റെ റിസൾട്ട് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പതിവുപോലെ പറയുകയാണ്, പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓണാക്കി കൊടുത്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു 2 നേരം ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ 2 കൈകളും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നതാണ്. അപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്താൽ, ഡെയിലി യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിച്ചാൽ ഒരാഴ്ച കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ പൊരിയലും ആ ഡ്രൈനെസ്സും അതുമൂലം ഉണ്ടാകുന്ന ഒരു ഇച്ചിങ്ങും ഒക്കെ മാറിക്കിട്ട് ഒരുപാട് ക്രീമുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ നല്ല റിസൾട്ടാണ് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം, കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.